സംസ്ഥാന സർക്കാർ കൺസൾട്ടൻസി വഴി നടത്തുന്ന ആയിരക്കണക്കിന് കോടിയുടെ അഴിമതി പണം കൊണ്ടുപോകുന്നത് CPM. ഇത്രയും വലിയ കോലാഹലം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടും ഒരക്ഷരം പോലും പ്രതികരിക്കാതെ സംസ്ഥാനത്തെ സർക്കാർ മൗനം പാലിക്കുന്നത് സ്വർണക്കടത്തിനെ പിന്തുണയ്ക്കുന്നതിന്റെ വലിയ തെളിവ് തന്നെയാണ്. പാർട്ടിക്ക് അഴിമതിയുടെ പങ്ക് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് മിണ്ടാൻ പറ്റില്ല. പാർട്ടി കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയാണ്. ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലെന്നാണ് പാർട്ടിയുടെ ചിന്ത. എന്നാൽ അരിയാഹാരം കഴിക്കുന്ന ഏതൊരുവനും ഇത് വ്യക്തമാകും. എന്തിനാണ് ഇങ്ങനെ പമ്മി പതുങ്ങി പാർട്ടി ഒരു നയം സ്വീകരിക്കുന്നതെന്ന്. 500 കോടിയുടെ അഴിമതിയാണ് സർക്കാർ കെയ്ഫോൺ പദ്ധതിയിലൂടെ നടത്തിയത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിച്ചത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് CPM നല്ല ബന്ധമാണ് ഉള്ളത്. വഴിവിട്ട സഹായമാണ് സർക്കാർ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നതും. റോബോട്ട് ഭദ്രയും CC തമ്പിയും പണം മുടക്കിയ കാഞ്ഞങ്ങാട്ടെ റിസോർട്ട് പൂർണ്ണമായും EP ജയരാജൻ ഏറ്റെടുക്കുകയാണ്. അഴിമതിയുടെ കാര്യം വരുമ്പോൾ CPM മുന്നണികൾ ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടാണ്. കേരളത്തിൽ സംരംഭകർ ഇല്ലാത്തത് കൊണ്ടാണോ ഹവാല, കള്ളപ്പണം, ഭൂമി തട്ടിപ്പ് തുടങ്ങിയ കേസിൽപ്പെട്ട കോൺഗ്രസുകാരെ സഹായിക്കുന്നതെന്ന് CPM വ്യക്തമാക്കണമെന്നാണ് ഉയരുന്ന ആക്ഷേപങ്ങൾ. 2016 ജൂൺ മുതൽ KPMG സർക്കാർ കൺസൾട്ടൻസി നൽകി തുടങ്ങിയിരുന്നു. പിന്നീട് റീബിൽഡ് കേരളയടക്കം നിരവധി പദ്ധതികളാണ് അവർക്ക് ലഭിച്ചത്. വലിയ അഴിമതിയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. കൺസൾട്ടൻസി വഴി ലഭിച്ച അഴിമതിയുടെ പണം CPMലേക്ക് പോയത് കൊണ്ടാണെന്ന് ഇതിനു മുൻപ് നടന്ന അന്വേഷണങ്ങളെല്ലാം എങ്ങും എത്താതെ പോയതും. സ്വന്തം മകൾക്ക് കൺസൾട്ടൻസി വഴി ലഭിച്ച അഴിമതിയുടെ പണം CPMലേക്ക് പോയത് കൊണ്ടാണ് ഇതിനു മുൻപ് നടന്ന അന്വേഷണങ്ങളെല്ലാം എങ്ങും എത്താതെ പോയത്. സ്വന്തം മകൾക്ക് വലിയൊരു വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തിയപ്പോൾ പിണറായി ഇതൊന്നും ആലോചിച്ചില്ല. ആരുടെയൊക്കെ സാഹചര്യത്തിലാണ് വീണാ വിജയന് ഇങ്ങനെ ഒരു സാമ്രാജ്യം പടുത്തുയർക്കാൻ സാധിച്ചതെന്ന് അന്വേഷിക്കുക തന്നെ വേണം. കേരളത്തിലെ ഏതൊക്കെ സംഘടനയിൽ നിന്നും ഇവർക്ക് സഹായം ലഭ്യമായെന്ന് അറിയേണ്ടതുണ്ട്. സ്വർണക്കടത്ത് കേസ് ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും തലയിലിട്ട സർക്കാരിന് രക്ഷപ്പെടാനാകില്ല. അവരെല്ലാം ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപദേശികളെയും ശിൽബന്ധികളെയും കുറിച്ച് ആരോപണങ്ങളുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ KSI നടത്തുന്ന പ്രവർത്തനങ്ങൾ ദുരൂഹമാണ്. സ്മാർട്ട് സിറ്റിയുടെ പേരിലുള്ള 30 ഏക്കർ ഭൂമി സ്വകാര്യ കമ്പനിക്ക് മറിച്ചുവിറ്റ സർക്കാർ പുരപ്പുറം സോളാർ പദ്ധതിയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പാണ് നടത്തിയത്. ഇതിനും തെളിവുകളുണ്ട്. സർക്കാരിന്റെ അഴിമതി കൊള്ളക്കെതിരെ ശക്തമായ കൂരമ്പുകളുമായി എത്തിയിരിക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രനാണ്. ഓരോ പദ്ധതിക്കും പണം അനുവദിക്കുമ്പോൾ അതിന്റെ പിന്നിലൂടെ പാർട്ടിയും അണികളും ലക്ഷ്യം വെച്ചത് കോടികൾ തന്നെയാണ്. ഒരു ഉളുപ്പുമില്ലാതെ സർക്കാർ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ പണം ചിലവഴിച്ച് സ്വജനങ്ങളുടെ കീശ വീർപ്പിക്കുന്നത് അനുവദനീയമല്ല. ജനങ്ങളുടെ ആക്ഷേപങ്ങൾക്കും ചോദ്യത്തിനും മറുപടി പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.